കേശവേ ഓച്ചാ ഇറങ്ങിയിടടാ ഇറങ്ങി ഞാൻ മാത്രമേ റെഡി ആയുള്ളൂ വേറെ ആരും റെഡി ആയിട്ടില്ല ചേച്ചി റെഡി അല്ലേ കേശു ശിവ ലച്ചു അച്ഛാ കേശു അല്ലേ നിൽക്കുന്നേ ആ വിളി ഉണ്ട് ലച്ചേച്ചി ഈ ഡ്രസ് എന്തോ തീരു അതെ പെട്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോവാൻ എന്നെ കൊണ്ട് മാന്ത്രികം ഒന്നും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല അത് ചെയ്തു പറഞ്ഞിട്ട് അല്ലെങ്കിൽ കുളിക്കത്തൊന്നുമില്ല അപ്പളാ അതെ എന്റെ മറ്റേ ടീഷർട്ട് ഉണ്ടോ മറ്റേ മഞ്ഞ ഒരു മഞ്ഞ ടീഷർട്ട് എന്താ ഒരു ടീഷർട്ട് ഉണ്ടോ ഒരു മഞ്ഞ ടീഷർട്ട് ഒന്ന് പൊയ്ക്കണം ഇവിടെ കൊച്ചിന്റെ സാധനം എല്ലാം എടുത്തു വെച്ചിട്ടില്ലോ എടുത്തുണ്ടോ ശരി ശരി നല്ല കൊച്ചെല്ലാം എടുത്തുണ്ടോ ഒരുപാട് തവണ ഇറങ്ങിയില്ലേ ടൂർ പോകാൻ വേണ്ടി വല്ല നടന്നിട്ടുണ്ടാ ഇലിയാണ് പല്ലിയല്ല മുടക്കം വരാതിരിക്കാൻ നന്നായിട്ട് പോയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അല്ലെ നന്നായിട്ട് പ്രാർത്ഥിച്ചു അതിരടെ ചേട്ടാ വാ തൊഴി ഞാൻ അല്ല ഒരു കാര്യം പറയാം ഈ ടൂറിന്റെ ക്യാപ്റ്റൻ ആരാണ് എന്തായാലും അച്ഛൻ അച്ഛനാണ് ക്യാപ്റ്റൻ അച്ഛൻ പറയും പോലെ കേൾക്കണം എന്തെങ്കിലും കേൾക്കാതിരുന്ന സ്വഭാവം മാറുമല്ലേ അച്ഛൻ നമ്മള് ടൂറിനല്ല അച്ഛാ പോണേ എല്ലാം ഉണ്ട് അവിടെ തീറ്റയ്ക്ക് ആക്രമണം കാണിക്കരുത് നാണക്കേടാണ് വലിയൊരു ആൾക്കാർ പറഞ്ഞ സ്ഥലമാണ് റിസോർട്ട് ആണ് നാണക്കെടുത്തരുത് ഞാൻ ഫ്രണ്ടിൽ കയറാണ് ഞാനേ ഞാൻ ഗേറ്റ് അടയ്ക്കാം അപ്പൊ ഈ സീറ്റ് ഒന്ന് വലിച്ചിട്ട് പോന്നേ എനിക്ക് കയറണ്ടേ വീടടക്കം പോവേണ് കള്ളമാരോ എനിക്കിപ്പഴേ ഉറപ്പായത് കൊടു പറഞ്ഞ ഗവർമെന്റ് അല്ല പറഞ്ഞ ഗവർമെന്റ് ടാറ്റാ ടാറ്റാ
ഹലോ അമ്മ അമ്മ അച്ഛ റിസോർട്ട് പാട് റിസോർട്ട് പാട് എല്ലാരും ഉണ്ട് നീലണ്ട് പിള്ളേരൊക്കെ ഉണ്ട് ആ രണ്ടു ദിവസം കഴിഞ്ഞ വരുള്ളു ഓക്കെ ആ ശരി അമ്മ അവിടെ പോയിട്ട് വിളിക്കാം അവിടെ പോയിട്ട് വിളിക്കാം അതെ വണ്ടി അവിടെ പാർക്ക് ചെയ് ഞാൻ സാധനം കാളോട്ട് എടുപ്പിക്കാം ശരി ശരി മുടിയാ ആൾക്കാരൊക്കെ കൃത്യം എണ്ണ ഉണ്ടല്ലേ ഇതൊന്നും സ്കൂട്ടർ ഇപ്പൊ എണ്ണി ഇറക്ക സ്കൂട്ടർ ഇപ്പൊ ഇത്ര ആൾക്കാർ കാണുന്നുണ്ടേ തുടങ്ങി തുടങ്ങി സെൽഫി എടുക്കലോ തുടങ്ങി ആൾക്ക് ഞാനേ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടാൻ വേണ്ടിട്ടാ ഇന്ദ്രിയ സയൻസ് ചെക്ക് ചെയ്തെന്ന് പറഞ്ഞേ എന്തുണ്ടെങ്കിലും അവൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടില്ല സമാധാനം കിട്ടൂല അതെ വീട്ടിലും ഇങ്ങനെ തന്നെ ഉറക്കത്തിൽ നിന്ന് എണീച്ച ഒരു സെൽഫി ഞങ്ങൾക്കും എല്ലായിടത്തും കൂടെ ഒരു കാര്യം ഞാൻ പറയുന്നു വളരെ പാരമ്പര്യമുള്ള കുടുംബമാണ് ശൂലംകുടി വീട് അപ്പൊ എന്താ പടവലങ്ങാർക്ക് പാരമ്പര്യം ഇല്ലേ ശൂലംകുടി വീട്ടിന് അത്ര വലിയ പാരമ്പര്യം പടവലങ്ങാർ പാരമ്പര്യം ഉണ്ട് പക്ഷെ ആ കുടുംബത്തിന് എടാ അങ്ങനെയുള്ള കുടുംബത്തിന് മാനക്കര ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തിരുന്ന് ആദ്യമായിട്ട് റിസോർട്ട് കാണാൻ വായി പൊടിച്ച് നിക്കരുത് ഇതാ ഇതുപോലെ എന്തിനാ ഇവിടെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം ഇടുന്നത് ഞാൻ പത്തൊരു അറിയപ്പെടുന്ന ഒരാളല്ലേ അപ്പൊ ഞാൻ എവിടെ ഉണ്ട് എനിക്കൊരു പ്രൈവസി വേണ്ടേ ബാഗ് എടുക്ക് നമുക്കില്ല അത് ഞാൻ റൂം കയറി നോക്കട്ടെ എനിക്ക് നീലൂര് ഈ റൂം നിങ്ങൾ അപ്പുറത്തോ മതി നല്ല റൂം അപ്പുറത്താണെന്ന് അത് സൂട്ട് റൂമാണ് എന്തത് ഏത് റൂമാണെങ്കിലും പോരെ അങ്ങ് പോ ചെല്ല് ഞങ്ങൾ ഇവിടെ നിൽക്കാം പോ അപ്പുറത്തോട്ടോ കൊച്ചിനെ കൊണ്ടോയിക്കോ കൊച്ചിനെ കരപ്പിക്കല്ലേ എന്റെ അമ്മ സൂപ്പർ ഇതെന്തോ പരിപാടി കുട്ടികളെ പോടത് പോടന്ന് എന്റെ ദൈവമേ
അതെ ഇവിടെ നിന്ന് ആ ഫുൾ വ്യൂ കിട്ടുന്നില്ല. അപ്പുറത്ത് റൂമിൽ നോക്കിയാൽ സൂപ്പർ ആയിരിക്കും. ഞാൻ പുറത്തുനിന്ന് കണ്ടു ബാൽക്കണി ഇതിനേക്കാൾ കൂടുതൽ അപ്പുറത്താണ്. വാ നമുക്ക് ആ റൂം എടുക്കാം. ഇനി അവിടെ കൊണ്ട് പിള്ളേർ സമ്മതിക്കൂല. പിള്ളേർ സമ്മതിച്ചില്ല ഞാൻ ചവിട്ടി പുറത്താക്കല. അതിന് ഞാനാണ് ടീം ലീഡർ. മക്കളെ എടാ ഒരു കുഴപ്പടാ, അവിടെ വലിയ ബെഡടാ, നമുക്ക് രണ്ടു കത്തിരി വലിയ ബെഡ് വേണ്ട. മക്കളെ ഞാൻ അങ്ങോട്ട് പോകും. മക്കളെ ഇതാവുമ്പോ ചെറിയ ബെഡ്, എനിക്കും അമ്മയ്ക്ക് കുഞ്ഞു വാങ്ങിക്കൂടാ. പിന്നെ അത്ര ഇതാണ് കുഞ്ഞു അമ്മയുടെ അടുത്ത് വെക്കോ. അവിടെ ആണെങ്കിൽ കുത്തി മാറിയ തലകുത്തി പറയാം. വലിയ ബെഡ് ടീം ക്യാപ്റ്റാരാണ്, ഈ ടൂറിന്റെ ടീം ക്യാപ്റ്റാരാണ്. വീട്ടിൽ ഇറങ്ങിയപ്പോഴേ പറഞ്ഞു ഞാൻ പറയുമ്പോൾ കേൾക്കണോ? ഇത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ പറഞ്ഞത്. അത്രയും വലിയ സൗകര്യം ഉണ്ടായി വെച്ച അത്രയും വലിയ സൗകര്യം അവിടെ ഉള്ളപ്പോ പിന്നെ അവിടെ പോ. അതുപോലെ അവിടെ അവിടെ പോയ കടലുണ്ട് കംപ്ലീറ്റ് മരം ചോദിക്കാണ്. ഇത് ഫുള്ള് കാണാം, സൂപ്പർ കാണാം. ഞാൻ പറഞ്ഞ വേറെ കൊണ്ടല്ല, റെസ്റ്റോറന്റ് ഈ റൂമിന്റെ തൊട്ടടുത്താണ്. എന്ത് ഓർഡർ ചെയ്ത് അപ്പൊ സാധനം വരും. മനസമാനത്തിന് വേണ്ടി തരൂല്ല, മനസമാനം തരൂല. ശാപം കിട്ടൂട്ടെ പിള്ളേരുടെ. ചോദിച്ചോ ഇവിടെ വഴി കിടക്കുമ്പോഴാണ് അവിടെ കിടന്ന്. എന്താ എന്തോന്ന് പറഞ്ഞു, വീട്ടിൽ വന്നാലും കാലാണ്, പുറത്തു വന്നാലും കാലാണ്. തടപടി തീരുവേ. ഇതെന്തോന്ന് പറഞ്ഞു, വീട്ടിൽ നിന്നാലും കാലാണ്, അവര് ഇവിടെ വന്നാലും കളി എന്നാ പിന്നെ വീട്ടിൽ നിന്നാ പോരായിരുന്നു. അങ്ങോട്ടേക്കൊന്ന് പിടിച്ചുവിടെ. എന്തോന്നു അവിടെ പറയുമ്പോ നൂറ് കൂട്ടം പണികളെന്ന് പറയും. ഇവിടെ അതിനു വേണ്ടിയല്ലേ നമ്മൾ ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോ ഇവിടെ കാലുന്നേണ വരുന്നാ മതിയോ? പുറത്തൊക്കെ പോകണ്ട. വൈരാഗ്യം കാണിക്കാടി, കുടിച്ച് വലിക്കാതെ. രണ്ട് ചായ നല്ല കടുപ്പത്തിൽ. ഹലോ, 301 ന്നാണ്. രണ്ട് ടീ വേണം. അത് ബ്ലാക്ക് ടീ, ബ്ലാക്ക് ടീ മതി. ബ്ലാക്ക് ടീ. ഒരു മനസ്സമാനം. എനിക്ക് ഉറക്കം പറഞ്ഞു,
ഞാൻ ഉറങ്ങാൻ കിടക്കുകയാണ്. ഉറങ്ങാൻ വരണം. അതുകൊണ്ടാണ് ഞാൻ എന്ത് പൈ നടന്ന് ഇപ്പൊ ഉറങ്ങാൻ മുടിയാ മുടിയൊരു കാര്യം ചോദിക്കട്ടാ. മുടിക്ക് എത്ര വയസ്സായി? 23 വയസ്സായി. മുടി ചെയ്യണ്ടേ? മുടി പിടിച്ച് ഈ സ്വിമ്മിംഗ് പൂളിൽ മുക്കിയാലോ? അങ്ങനെങ്കിൽ ഈ മുടി ഒന്ന് നനയട്ടെ. അച്ഛ എന്താ നോക്കണേ? എന്താ നോക്കുന്നേ? ഞാനേ ഈ റിസോർട്ടിന്റെ ഭംഗി ഒന്ന് ആസ്വദിക്ക. ഭവാനി അമ്മ ഇത് കാണണം. കണ്ണും തള്ളി തലയിറങ്ങി വീഴും. ഈ പറഞ്ഞാള് വന്നപ്പോ തൊട്ട് വായം തുറന്ന് നിൽക്കാനുള്ളേ. ബാലു കുറെ റിസോർട്ട് കണ്ടിട്ടുണ്ട് കേട്ടാ. ഏ ഞാനേ ഒരാളെ വിളിക്കട്ടെ. ആരേ? അതൊക്കെ ഉണ്ട്. അല്ല ചന്ദനങ്ങളാ? അല്ല ഞങ്ങളാ ഞങ്ങളെ റിസോർട്ട് തരോട്ടെ. റിസോർട്ട് റിസോർട്ട് എവിടെ എവിടെ കിടക്കണേ? വല്ല ഗ്രാമപഞ്ചായത്ത് കയറി കിടക്കേ. റിസോർട്ട് പറഞ്ഞാൽ എന്താന്നറിയാം? ഏ റിസോർട്ട് ഞാൻ മാത്രമല്ല, എന്റെ ഭാര്യയുണ്ട്, എന്റെ മക്കളുണ്ട്. വിശ്വാസമായില്ലേ? ഒരു കാര്യം ചെയ്യ്, ആ നെറ്റ് ഓൺ ചെയ്യ്. നെറ്റ് നെറ്റ് ഇന്റർനെറ്റ് ഓൺ ചെയ്യേ. കിളവിക്ക് ഒന്നും മനസ്സിലാക്കി. നെറ്റ് ഇന്റർനെറ്റ് നിങ്ങളെ മോൻ കാണൂലേ? മദ്രാസ് സീരീസിന് കാണൂലേ? അത് ഓൺ ചെയ്യ്. ആ മാമോടെ കളിക്കാൻ പോയാ. എനിക്ക് ഏത് സമയത്ത് കള ഓൺ ചെയ്യണം. ഇല്ല ഇപ്പൊ ഓൺ ചെയ്ത ഒരു കാര്യം കാണിച്ചാ ഓൺ ചെയ്യണം. പൊടി 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 ഉറങ്ങണു, പൊടി ഉറങ്ങണു. ഉണന്ന് 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 കണ്ടാ കണ്ടാ. ഇത് ഇത് കണ്ടാ, ഇത് കണ്ടാ സ്വിമ്മിംഗ് പൂള്. പായൽ പിടിച്ച അവിടത്തെ കുളമല്ല, കാണിച്ചു തരാം. അമ്മ സ്വിമ്മിംഗ് പൂള് സിനിമയിലൊക്കെ. ദൈവത്തിനാണോ കൊണ്ടുവരാന്ന് വിചാരിച്ചു. നീരു പറഞ്ഞ് അമ്മയെ വിളിച്ചോണ്ട് പോവാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, കാരണം നിങ്ങൾ ഇവിടെ ഒന്നും കുളിത്തിരുമ്പുണ്ടാക്കും. അവിടെ എനിക്ക് മനസ്സമാനം തരണ്ട. അതുകൊണ്ട് മനഃപൂർവ്വം വിളിക്കാത്താണ്. വിളിക്കാൻ മറന്നൊന്നും കരുതരുതേ കേട്ടാ. ചോദിച്ചു നോക്ക് നിങ്ങളെ കണ്ണ് നിറയണല്ലേ സന്തോഷം കൊണ്ട്. ആ നിങ്ങൾ എന്തെന്ന് പറഞ്ഞത്? ബാലു അതാണ് ഇതാണ് ഇതാണ്. എന്തിനാ പടവലങ്കര മാത്രമാക്കിയേ? ഒരുപാട് റിസോർട്ട് കണ്ടിട്ടുണ്ടടി, ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്റെ മാമൻ റിസോർട്ടും ഉണ്ട്. ഞാൻ പറഞ്ഞ കേള്, ഇവളമ്മ പറഞ്ഞത് എന്റെ കൂടെ വന്ന് ഇവക്ക് നരകോണെന്ന് പറഞ്ഞു. ഇപ്പൊ സ്വർഗം കാണിച്ചു കൊടുക്കാണ് ഞാൻ കാണിച്ചു കൊടുത്തു.
എന്തോ നീ കൊച്ചി എന്ത് പകല് മൊത്തം ഉറങ്ങ രാത്രി മനുഷ്യനെ ഉറക്കിടത്തി ഉറക്കയില്ല കൊച്ചിനെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളെ കൂർക്കമ്മല് നിർത്ത് അച്ഛനാ ഈ ഇലക്ട്രോണിക്സ് ഒക്കെ വിട്ടിട്ട് ഇതുപോലത്തെ റിസോർട്ട് ഉടക്കാൻ തരാം വേറെ ആരും വീട്ടിൽ ഇരുന്നാ പോരടി കറങ്ങാൻ വാ ബീച്ചിൽ പോവാ ബീച്ച് ഭയങ്കര വെയിൽ പിന്നെ പോവാ നിനക്കാണ് വെയിലടിക്കല പിന്നെ കാപ്പി പോലത്തെ മുടികളുണ്ട് വെയിലടിക്കുക നമുക്ക് വെയിലടിക്കും അവിടെണ്ടല്ലോ ആ മൂന്നാമത്തെ ഡ്രോയില് മേശയുടെ ഞാനായിട്ട് നിങ്ങളുടെ സന്തോഷം കളയില്ല നിന്റെ അതൊന്നും വേണ്ട ജ്യൂസിലാ കണ്ണ് മതി മതി എന്ത് എല്ലാരും തിരിച്ചു പോകണം വീട്ടിൽ പെട്ടെന്ന് ഇറങ്ങി പോ പെട്ടെന്ന് ഇത് പൂവർച്ച് തലേച്ചേർന്നപ്പോ വേണ്ടെന്ന് പറഞ്ഞു അത് തലവെക്കണ പോവുന്നല്ലത് തലവെക്കുന്ന പോവല്ലത് കേട്ടോ നോക്കാം ആരെയും കണ്ടിട്ട് ഫോട്ടോ എടുത്താ വട്ടാണ് ആരെയും കണ്ടെന്ന് ഞാൻ അഞ്ചു പിള്ളേരെ തലവെക്കണ പോവാണോ ഇത് പിന്നെ ഇത് കോഴിപ്പൂന്ന് പറയും പക്ഷെ നമ്മളടുത്ത കോഴിപ്പ് ഇങ്ങനത്തെ അല്ലല്ലോ പിന്നെ നമ്മളടുത്ത കോഴി അതെ പറഞ്ഞത് കോഴി കിടക്കണ്ട കോഴി വല്ലതും കിടക്കണ്ട അയ്യോ പിള്ളേര് ഞാൻ പോട്ടെ ഏ പിള്ളേരൊക്കെ അവിടെ നിൽക്കിട്ട് പിന്നെ മൂത്തറിയ പെണ്ണാട്ട അവൻ നോക്കിക്കോളും കൊച്ചിനെ ഇരുപത്തിനാല് മണിക്കൂർ സ്കൂട്ടർ പിടിച്ചോണ്ടിരുന്ന മതിയാ നിനക്ക് ഓഫീസിൽ പോണ്ട് ഒന്ന് എൻജോയ് ചെയ്യണ്ടടി അതുകൊണ്ടാണ് ഞാൻ ഇവിടെ രണ്ടു ദിവസം വന്നത് അല്ല പിള്ളേർക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല പിള്ളേർക്ക് ആദ്യം മനസ്സിൽ പിള്ളേർക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല നമുക്ക് വല്ല മിണ്ടി പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു ആ എന്താ നോക്കേണ്ട നാളെ കാണുന്നേ കൊച്ചിരിക്കട്ടെ ഇത്തവണ ജോത്സ്യനെ ജോത്സ്യനെ കാണാൻ പോയപ്പോൾ ജോത്സ്യം പറയുന്ന അറിയാമോ ഈ അഞ്ച് നമ്പർ ശരിയല്ലെന്ന് പറഞ്ഞു ഒറ്റ നമ്പർ ശരിയല്ല അത് ഇരട്ടാണെങ്കിൽ നമുക്ക് ധനം വർദ്ധിക്കും ഐശ്വര്യം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു ലോട്ടറി എടുത്തേ പിള്ളേർ അഞ്ചല്ലേ അഞ്ച് ഒറ്റ സംഖ്യയാണ് ഇപ്പൊ ഇരട്ടയില് പറയണെങ്കിൽ ഇട്ടേ അങ്ങോട്ട്
കൊച്ചു മുടിയാൻ ക്യാച്ചു ജീവ വീട്ടിലും വിളി ഇവിടെ വരുമ്പോഴും വിളി.